老哥还有点那什么two three four even the nappy my dear nappy my dear hello hello so hello yaar ada phone mutu vandile adha kada vechi endha meedha parippu vadathil itta parippu parippu vadathil ira പരിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരന്റെ പേര് പരിപ്പെന്താ പിന്നെ സവാള അരിഞ്ഞ ഓരോ പണി വരുന്ന വഴിയേ പറയ വേറെ എന്താ വിശേഷം സുഖമാണോ അമ്മയ്ക്കൊക്കെ ആടാ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനൊരു കാര്യം ചെയ്യാം വൈകിട്ട് ഫ്രീ ആയിട്ട് റാണിയും കൂട്ടിട്ട് വിളിക്കാം നിന്നെ വീഡിയോ കോളിലും ഓക്കെ ശരി വൈകിട്ട് കാണാം ഓക്കെ ഓ റെഫർ റെഫറൻ്റ് ഉണ്ടായിരുന്നു ഞാൻ ആ മടിയനോട് പറഞ്ഞതായിരുന്നു ഫോം ഫില്ല് ചെയ്യുന്ന കാര്യമല്ല അവനത് മറന്നു കാണും ഒന്നുകൂടെ വിളിച്ചു പറയാം കൃഷ്ണജി വിളിക്കുന്നുണ്ടല്ലോ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യം പറയാനാ മാറ്റി വെക്കണ്ട ഇപ്പൊ തന്നെ ചെയ്ത് അയച്ചേക്കാം എല്ലാവരുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് കരുതണമല്ലോ ഓക്കെ കോവിഡിന്റെ അവസ്ഥയൊക്കെ എന്തായി എന്തോ അതിൽ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ എന്നുള്ളതെന്നറിയാം നാട്ടിലും വീട്ടിലും എവിടെ തിരിഞ്ഞാലും ആളുകൾക്ക് പറയാൻ കൊറോണയുടെ വാർത്തകൾ അതിപ്പോൾ പത്രത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ എല്ലാവരും ഉത്കണ്ഠയിലാണ് ഈ ഉത്കണ്ഠകളും ആവലുകളും ദുഃഖവും മാറ്റിവെച്ച് കൊറോണ കാലത്ത് ചില നല്ല കാര്യങ്ങൾ കൂടി ചിന്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ആ സുഹൃത്തുക്കളെക്കുറിച്ചാണ് നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവരോടൊക്കെ മനസ്സുകൊണ്ട് ഒരുമപ്പെടാനും മാനസികമായി അവർക്കൊപ്പം എത്താനും ശ്രമിക്കുന്നതല്ലേ ഈ കൊറോണ കാലത്തെ ഏറ്റവും മികച്ച ഒരു തീരുമാനം പല ആളുകളും ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് വീട്ടിനുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി ദുഃഖം ഉള്ളിലൊതുക്കി കഴിയുകയാണ് അവർക്കെന്തെങ്കിലുമൊക്കെ സഹായം എത്തിക്കാൻ കൂടി ഈ കൊറോണ കാലത്ത് നമുക്ക് ശ്രമിച്ചാലോ ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കില്ലേ നമുക്ക് അവരോടും സമൂഹത്തോടും ചെയ്യാൻ കഴിയും ഒരു നല്ല കാര്യം അതിനായി ഒരു ശ്രമമാകട്ടെ ഈ കൊറോണ കാലത്ത് നമ്മുടെ ഈ സമയം ഇനി ടി വിയിൽ എന്താണ് കൊറോണ കാഴ്ചകൾ എന്നൊന്ന് നോക്കാം അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ ഒക്കെ കൊടുക്കുന്ന ഒരു ഐഡിയ അത് ഞങ്ങളുടെ തന്നെ ക്ലാസ്സിലുള്ള ഒരു കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ഡെപ്പോസിറ്റ് പോലെ ലോൺ വാങ്ങുമ്പോൾ ഒരു ആറ് മാസം മുതൽ വൺ ഇയർ കാലാവധി ആ കാലാവധിക്കുള്ളിൽ തന്നെ ആവശ്യക്കാർക്കുള്ളവർക്ക് ആവശ്യം പറയുന്നവർക്കൊക്കെ ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ട് അവർക്ക് ഇതിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു അപ്പോൾ അവരും ഈ കാലയളവിനുള്ളിൽ തിരിച്ചടക്കത്തക്ക രീതിയിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നമ്മൾ ഈ കാലാവധിക്കുള്ളിൽ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുകയാണെങ്കിൽ എല്ലാവരുടെയും നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ എല്ലാം ഒത്തൊരുമയാണ് ഇന്നൊരു മെയിൻ പോയിന്റ് സൂപ്പർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കും കുറച്ചങ്ങ് കൊടുത്താലോ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഓണാവുന്നില്ലേ ഞാൻ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ലോക്ക്ഡൗൺ പീരീഡിൽ ചുമ്മാ ബോറടിച്ചിരിക്കുകയാണോ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്തായാലും ഞങ്ങൾ ചെറിയ ചെറിയ ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ ഞങ്ങൾ ഹൈഫോൺ മോള് കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഗെയിം ഒക്കെ കളിച്ചു പഠിച്ചു അല്ലേ
ടൈം എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെറിയ ചെറിയ ബ്ലോഗ്സ് യൂട്യൂബ് ബ്ലോഗ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. നമ്മളെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ പരസ്പരം എങ്ങനെ ഹെൽപ്പ് ചെയ്യാം ഈ ടൈമിൽ. ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡ് ഒരിക്കലും ഒരു ബോറഡി ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ചലഞ്ച് കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ഒരു ഷോർട്ട് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജീവൻ റോയിയെ ഞാൻ ചലഞ്ച് ചെയ്യാണ് ഒരു ഹാപ്പി മൊമെൻ്റ് ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ജീവൻ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, നമുക്കത് കാണാം. നല്ലൊരു ചലഞ്ച്, നല്ലൊരു കോസിന് വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എല്ലാവരും തന്നെ ഫോം ഫില്ല് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും നേരിടാം. ബ്രേക്ക് ദ ചെയിൻ ബട്ട് നോട്ട് ദ ബോണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കൊറോണ ഹോളിഡേയ്സൊക്കെ അടിച്ചു പൊളിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീട്ടിലാണ്, ഇവിടെ ഫാമിലിയൊക്കെ ഉണ്ട്, നല്ല അടിച്ചുപൊളിയാണ് ഇവിടെയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ വർഷവും ഇതുപോലെ ഒരു രണ്ടാഴ്ച ഒരു ലോക്ക്ഡൗൺ വേണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഒരു റിയലൈസേഷൻ ഹൗ മച്ച് വി ആർ ആക്ച്വലി മിസ്സിങ് ഔട്ട് വിത്ത് ഫാമിലി, റീകണക്ട് ചെയ്യാൻ, റീബോൺ വിത്ത് ഫ്രണ്ട്സ്. ഹോളിഡേയ്സ് അല്ല, ശരിക്കും ഒരു ലോക്ക്ഡൗൺ വേണം. ലെറ്റ് നേച്ചർ ഓൾസോ റീക്ലെയിം ആൻഡ് സെലിബ്രേറ്റ്. എൻ്റെ ഒരു അഭിപ്രായമാണ്, ആരും തല്ലരുത്. പിന്നെ നമ്മുടെ ബാച്ചിൻ്റെ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഈ പ്രോഗ്രാം, ഐ ആം ടോക്കിംഗ് വിത്ത് റെസ്പെക്ട് ടു അവർ കോമൺ ആക്ടിവിറ്റി ഓഫ് കൊളാബറേറ്റിംഗ് ഫോർ ഈച്ച് അതർ. സോ അതിലേക്ക് പലരുടെയും സജഷൻസ് നമുക്ക് ഫോമിൽ കിട്ടിയിട്ടില്ല. അപ്പം വാട്ട് വി നീഡ് ദ മോസ്റ്റ് ഈസ് ദ പാർട്ടിസിപ്പേഷൻ, കൊളാബറേഷൻ ആൻഡ് സജഷൻസ് ഓഫ് എവരിബഡി. അതിലേക്ക് എല്ലാവരും കുറച്ചും കൂടെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വൺ മോർ തിങ്, ഈ മാസം 10-ാം തീയതിക്കുള്ളിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ആൻഡ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് അങ്ങനെയാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാൻ ഞാൻ റിമൈൻഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക്സ് ടു വൺ ആൻഡ് ഓൾ, ആൻഡ് ബിഗ് ഷൗട്ട് ഔട്ട് ടു ഓൾ ദ ഗൈസ് ഹു മേഡ് ദിസ് വീഡിയോ എ സക്സസ്. താങ്ക്സ് എ ലോട്ട്. ബൈ.